നവാഗത സംവിധായകൻ നിതിൻ ലൂക്കോസിന്റെ പക കഴിഞ്ഞ ആഴ്ച ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവരുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ട്രെയിലേഴ്സിലൂടെ പകയുടെ ട്രെയിലർ പുറത്തിറക്കി. ഈ വർഷം ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ് പക. നിതിൻ ലൂക്കോസാണ് പകയുടെ രചനയും സംവിധാനവും. അനുരാഗ് കശ്യപും രാജ് രജകൊണ്ടയുമാണ് ചിത്രം നിർമ്മിച്ചത്. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീകാന്ത് കബോത്തുവാണ്. ബേസിൽ പൗലോസ്, വിനീത കോശി, നിതിൻ ജോർജ്, ജോസഫ് കിഴക്കൻ, അതുൽ ജോൺ, അഭിലാഷ് നായർ, ജോസഫ് മാനിക്കൽ, മറിയക്കുട്ടി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വയനാടിന്റെ കുടിയേറ്റ ചരിത്രവും കാലങ്ങൾ പഴക്കമുള്ള പകയുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. വയനാട് തന്നെയാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതും. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെയും അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന രണ്ട് കമിതാക്കളുടെയും കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രത്തിലെ 90% പേരും അഭിനേതാക്കളല്ലെന്നും സാധാരണക്കാരെ കണ്ടെത്തി അഭിനയിപ്പിക്കുകയായിരുന്നുവെന്നും നിതിൻ നേരത്തെ പറഞ്ഞിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നിതിൻ ലൂക്കോസ് ഹോളിവുഡ് ചിത്രത്തിലടക്കം 25 ചിത്രങ്ങൾക്കു മേലെ ശബ്ദ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. തന്റെ ജന്മസ്ഥലമായ വയനാടിന്റെ ചരിത്രമുറങ്ങുന്ന ചിത്രം ഒരു സ്വപ്നമായിരുന്നു, അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായതെന്നും നിതിൻ പറയുന്നു. ഒരപ്പ് എന്ന വയനാടം ഉൾഗ്രാമത്തിൽ വെച്ചാണ് പകയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. 46th ടൊറന്റോ ഫെസ്റ്റിവലിലേക്ക് ഡിസ്കവറി വിഭാഗത്തിലാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വേൾഡ് പ്രീമിയർ ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. നവാഗത സംവിധായകരുടെയും രണ്ടാം ചിത്രവുമാണ് ഡിസ്കവറി വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുക. മൂത്തോൺ, ജെല്ലിക്കെട്ട് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം ടൊറന്റോയിൽ സെലക്ട് ആവുന്ന മൂന്നാമത്തെ മലയാള ചിത്രം കൂടിയാണ് പക.